എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എന്നും പറയുന്ന പോലെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കുറേ ദിവസം ക്ലാസ്സുകൾ നീട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് രണ്ട് കാര്യമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കാണണം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ കമൻസ് ആയിട്ട് ഇടണം. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ആദ്യം നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണോ പഠിക്കുന്നത്, ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ പഠിക്കുന്നത്, അതിനെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിക്കും. അപ്പം നമ്മുടെ സ്ഥിരം ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയാം, അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് MS Excel ക്ലാസ്സാണ്. അപ്പം നമുക്ക് MS Excel എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ബട്ടൺ, ഇതിൻ്റെ പേരെന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പേരെന്താണെന്ന്, സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്താണം മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ എന്താണ്, മുകളിലോട്ട് നമുക്ക് നോക്കാം നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാം ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് Excel 2007. അപ്പോൾ ഇനി നമുക്കതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, മൗസ് ജസ്റ്റ് അവിടോട്ട് കൊണ്ടുവച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് MS Excel ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എക്സലിൻ്റെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണായി വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു പേജായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേജിനെ നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാം. അപ്പോൾ ചെറിയ പേജിനെ വലുതാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നേ, ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ മൂന്ന് ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മൈനസ്, ഒരു ബോക്സ്, ഒരു എക്സ്. അപ്പോൾ മൈനസിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടെ പറയുന്നതാണ്. അപ്പം മൈനസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, എന്ത് സംഭവിച്ചു, ആ പേജ് താഴെ വന്ന് കിടപ്പുണ്ട്. താഴെ വന്നെന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ എക്സലിൻ്റെ പേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ എക്സലിൻ്റെ അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിതിനെ കാണാൻ പറ്റി. അപ്പോൾ അത് മിനിമൈസായി താഴെ പോയി കിടന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്ത് താഴെ ഇടാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ എടുക്കാനും പറ്റും. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താ നോക്കാം. ഇതിൻ്റെ പേരാണ് മാക്സിമൈസ്. മാക്സിമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പേജ് മാക്സിമം ആയി. അപ്പോൾ മാക്സിമൈസ് എന്നുള്ളത് പേജിനെ വലുതാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി ആ പേജിനെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ സെയിം ബട്ടൺ തന്നെയാണ്. ഇപ്പോൾ ദാ ഈ ബട്ടൺ ഒന്ന് ചെറുതായില്ലേ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. പേജ് ചെറുതായി. മാക്സിമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പേജ് ചെറുതുമാകും, അതുപോലെ തന്നെ പേജ് വലുതുമാകും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യം മനസ്സിലായി. ഫസ്റ്റ് 1 മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേജ് താഴെ എക്സലിൻ്റെ ആ ഒരു ഭാഗത്ത് വന്ന് കിടക്കും. എക്സലിൻ്റെ പേജ് ഉണ്ട് അവിടെ വന്ന് കിടക്കും. അപ്പോൾ അതിനെ കാണണമെങ്കിൽ എക്സലിൻ്റെ അവിടെ പോയി ജസ്റ്റ് മൗസ് വെച്ചാൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് മൗസ് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ രണ്ടെണ്ണം കിടപ്പുണ്ട്. ഓൾറെഡി ഒരെണ്ണം ഞാൻ നേരത്തെ എടുത്തിട്ടതാണ്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തേത്. അപ്പോൾ ഒരെണ്ണം അവിടെ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, മൗസ് അതേലോട്ട് കൊണ്ടുവച്ചു, എന്നിട്ട് മൗസേലെ ലെഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ക്ലോസ് ബട്ടണാണ്. എല്ലാ കേസിലും നമുക്ക് പേജ് ഏത് പേജ് ആയിക്കോട്ടെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർക്കണം മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണെ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ പേജ് നമുക്ക് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. സ്റ്റാർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക, ദെൻ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് Excel 2000 എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം. അപ്പോൾ ഇതൊക്കെ എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും കേട്ട് കേട്ട് നമ്മളറിയാത്തത് അങ്ങ് പഠിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ നമുക്ക് ഒരു പുതിയ ഒരു കോളം നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഒരു റോ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ടേബിളിൽ കണ്ടോ ഇതെല്ലാം ചെറുതാണ്, ഈ റോയും കോളം ഒക്കെ ചെറുതാണ്, ഇതൊക്കെ നമുക്ക് വലുതാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു റോ വലുതാക്കാമെന്ന് നോക്കാം, അല്ലെങ്കിൽ കോളം എങ്ങനെ വലുതാക്കാമെന്ന് നോക്കാം. അപ്പം റോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം ദാ ഇങ്ങനെയുള്ളതിനെയാണ് റോ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ളതാണ് റോ എന്ന് പറയുന്നത്. ഓക്കെ,
കോളം എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ളത് കണ്ടോ, ഇതേ കോളം, ബി കോളം, സി കോളം, ഡി കോളം, അങ്ങനെ ഇതാണ് കോളം എന്ന് പറയുന്നത്. റോ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അങ്ങനെയാണ് റോ എന്ന് പറയുന്നത്. അപ്പോൾ റോയും കോളവും ഫസ്റ്റ് എന്തായാലും മനസ്സിലാക്കണം. റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത്, കോളം എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആ ഒരു വലുപ്പം കൂട്ടാമെന്ന് നോക്കാം. വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കോളത്തിൻ്റെ വലുപ്പം കൂട്ടാം. കോളത്തിൻ്റെ വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് എ ബി ഡി എന്ന് പറയുന്നതാണ് കോളം. ഈ കാണുന്നതെല്ലാമാണ് കോളം എന്ന് പറയുന്നത്. അപ്പം കോളത്തിൻ്റെ വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പം ഞാൻ എയുടെയും ബിയുടെ ഇടയ്ക്ക് നടുക്കൊരു വര കാണുന്നുണ്ടല്ലോ, താ ഇത് ഈ വര. അപ്പം മൗസ് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടോട്ട് ഞാൻ ജസ്റ്റ് മൗസ് കൊണ്ട് വെച്ചു, മൗസല്ല ഞാൻ ഒന്നും ചെയ്തില്ലതാ, മൗസ് ജസ്റ്റ് അവിടോട്ട് വെച്ചിട്ട് കൈ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സൈൻ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ഡബിൾ സൈഡ്, ഇവിടെ രണ്ട് ഡബിൾ സൈഡ് ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലത്തോട്ട് വലിക്കുക. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക കണ്ടോ. അപ്പോൾ ആ എ എന്ന് പറയുന്ന കോളത്തിൻ്റെ വിട്ത് കൂടി. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ കാണിക്കാം. എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എയുടെയും ബിയുടെ ഇടയ്ക്കിതാ ഒരു വരയുണ്ട് കണ്ടോ, അതായത് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ വരയുടെ അവിടെ ജസ്റ്റ് മൗസ് കൊണ്ട് വെച്ചു. അപ്പോൾ മൗസിൻ്റെ സിമ്പിള് ഡബിൾ ആരോ ആയി. ഇനി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക, കൈയെടുക്കാൻ പാടില്ല, പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലത്തോട്ട് വലിക്കുക. നമുക്ക് എത്രയും ആവശ്യമുണ്ടോ അത്രയും വലിക്കുക കണ്ടോ. ഇപ്പോൾ എന്ത് സംഭവിച്ചു, എ എന്ന് പറയുന്ന കോളത്തിൻ്റെ വീതി കൂടി. ഇനി കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ വലത്തോട്ട് വലിച്ച സാധനത്തിനെ പുറകിലോട്ട് വലിക്കുക കേട്ടോ. പുറകിലോട്ട് വലിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വലിപ്പം കുറഞ്ഞു. അപ്പം ഇനി നമുക്ക് ബി നോക്കാം. അപ്പോൾ ബി ആണ് കൂട്ടേണ്ടതെങ്കിൽ ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗം ഉണ്ടോ, ഈ ഒരു വര കണ്ടോ, അവിടെ മൗസ് കൊണ്ട് വെക്കുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. വലിപ്പം കൂട്ടാനാണെങ്കിൽ വലത്തോട്ട് വലിക്കുക, അതായത് മുന്നോട്ട് വലിക്കുക. വലിപ്പം കുറയ്ക്കാനാണെങ്കിൽ പുറകോട്ട് വലിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന കോളത്തിൻ്റെയും വലിപ്പം കൂട്ടി. ഇനി അടുത്ത സി നോക്കാം. സെയിം സിയുടെയും ഡിയുടെയും അവിടെ ഒരു വരയുണ്ട്, അവിടെ കൊണ്ട് വെച്ചു, ഡ്രാഗ് ചെയ്തു. സെയിം പ്രൊസീജിയർ ഡിയിലും ചെയ്തു, ഇയിലും ചെയ്തു. അപ്പോൾ ഇങ്ങനെ എത്ര കോളത്തിൻ്റെ വേണമെങ്കിലും വലിപ്പം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് കോളത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് ഈ ജോയിനിങ് ഭാഗത്ത് എ ബി, ഓക്കെ, എയുടെ ഇതാ ഇവിടെ ഒരു വരയുണ്ട്, ആ വര മൗസ് കൊണ്ടുവെക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. വലിപ്പം കൂട്ടാനാണെങ്കിൽ മുന്നോട്ട് വലിക്കുക, വലിപ്പം കുറയ്ക്കാനാണെങ്കിൽ പുറകോട്ട് വലിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. ഇപ്പം നമ്മൾ കോളം പഠിച്ചു. ഇനിയിപ്പോൾ റോ നമുക്ക് നോക്കാം. റോ എന്ന് പറഞ്ഞതാ ഇങ്ങനെയുള്ളതാണ് റോ എന്ന് പറഞ്ഞു. അപ്പോൾ റോയുടെ വലിപ്പം കൂട്ടാനായിട്ട് ഇതാ ഈ സൈഡിൽ കാണുന്ന 1 2 3 4. അപ്പോൾ നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന 1 2 3 4 എന്നുള്ളത് സീരിയൽ നമ്പർ അല്ല, നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് റോയുടെ പേരാണ്, ഈ കാണുന്നത് റോയുടെ പേരാണ്. ഈ 1 2 3 എന്നുള്ളത് റോ പേരാണ്, എ ബി സി ഡി എന്നൊക്കെ ഉള്ളത് കോളത്തിൻ്റെ പേരാണ്. അപ്പോൾ റോയുടെ വലിപ്പമാണ് കൂട്ടേണ്ടതെങ്കിൽ ഈ എന്താണ് 2 3 അവിടെ കൊണ്ട് വെച്ചു. ഇപ്പോൾ 1 ആണ് കൂട്ടേണ്ടതെങ്കിൽ 1 ആ വര കണ്ടോ, അതാ ഈ ഒരു വരയുടെ അവിടെ കൊണ്ടുവച്ചു. 1 താഴെ മൗസ് കൊണ്ടുവച്ചു, ആ സെയിം ആരോ വന്ന് കണ്ടോ. അപ്പോൾ ഇനിയും വലിപ്പം കൂട്ടാനാണെങ്കിൽ താഴോട്ട് വലിക്കുക, കുറയ്ക്കാനാണെങ്കിൽ മുകളിലോട്ട് വലിക്കുക. അപ്പോൾ 2 3 ഇടയ്ക്കത്തെ വരയെ കൊണ്ടുവച്ചു, വലിപ്പം കൂട്ടാൻ താഴോട്ട് വലിച്ചു കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വലിപ്പം കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇതൊക്കെ വളരെ നിസ്സാര കാര്യമാണ്, നമുക്കിത് കാണുമ്പം തന്നെ മനസ്സിലാകും, വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വലിപ്പം കൂട്ടുന്നത്. അപ്പോൾ ഇനി വലിപ്പം കുറയ്ക്കുന്നത് എങ്ങനെയാണ്, സെയിം അവിടെ മൗസ് കൊണ്ട് വെക്കുക, പുറകോട്ട് വലിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കോളത്തിൻ്റെയും റോയുടെയും വലിപ്പം കൂട്ടുന്നത്. കോളമാണെങ്കിൽ എ ബി സി ഡി എന്നുള്ള ഭാഗത്താണ് മൗസ് കൊണ്ട് വെച്ച് ഡ്രാഗ് ചെയ്യേണ്ടത്. റോയാണെങ്കിൽ സൈഡിൽ കാണുന്ന 1 2 3 അവിടെ താഴോട്ടുള്ള വര കണ്ടോ, ഇത് ഈ കാണുന്ന വര. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് റോയെ അല്ലെങ്കിൽ കോളത്തിൻ്റെ വലിപ്പം കൂട്ടുന്നത് കുറയ്ക്കുന്നതെന്ന് മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ തവണ നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ, 2 3 കണ്ടു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓൾറെഡി ഞാനിവിടെ ഒരു ഡീറ്റെയിൽസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരു
ടേബിൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നമുക്ക് ഇതാ ഇവിടെ കുറേ ഷീറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു പേജിൽ തന്നെ ഷീറ്റ് വൺ, ഷീറ്റ് ടു, ഷീറ്റ് ത്രീ, അങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷീറ്റ് ത്രീ മാത്രമേ ഉള്ളൂ. ഇനി ഷീറ്റ് ഫോർ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഈ ഒരു സിമ്പിൾ കാണുന്നുണ്ടല്ലോ, മൗസ് ജസ്റ്റ് കൊണ്ട് വെച്ചാൽ മതി. അതിൻ്റെ പേരാണ് ഇൻസേർട്ട് വർക്ക് ഷീറ്റ് എന്നുള്ളത്. അപ്പോൾ ഇൻസേർട്ട് വർക്ക് ഷീറ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്താണ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അതാ ഷീറ്റ് ഫൈവ് വരെയായി അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഷീറ്റ് വണ്ണിൽ ഒരു ഡീറ്റെയിൽസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഈ വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എനിക്കെന്താണ് ആരും അതിൽ വന്ന് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല. ഇനി അബദ്ധവശാൽ ആരെയും നമ്മളുടെ കമ്പ്യൂട്ടർ എടുത്ത് നമ്മളുടെ ഈ ഒരു ഫോം ഓപ്പൺ ചെയ്തു, അവർക്ക് അതൊന്നും മാറ്റം വരുത്താൻ പറ്റരുത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സംവിധാനം ഇതിനകത്തുണ്ട്. അതിന് നമുക്ക് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറയാം. പ്രൊട്ടക്റ്റ് ഷീറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഷീറ്റ് വണ്ണിലാണ്, സോ ഷീറ്റ് വണ്ണ് തന്നെ ആയിരിക്കുന്നത്. ഇപ്പോൾ ഷീറ്റ് ടു ആണെങ്കിൽ ജസ്റ്റ് ഷീറ്റ് ടു എടുക്കുക, ത്രീ ആണെങ്കിൽ ത്രീ എടുക്കുക, അങ്ങനെ ഏത് ഷീറ്റാണോ ആ ഷീറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഷീറ്റ് വണ്ണിലാണ്, സോ ഷീറ്റ് വൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ദാ ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ഫോർമാറ്റ് ഓക്കെ. അപ്പോൾ ഫോർമാറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, എപ്പോഴും പറയുന്ന കാര്യമാണ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക, അതാണ് ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ താഴോട്ട് നോക്കി വന്നപ്പോൾ നമ്മൾ അന്വേഷിച്ച ആൾ ദാ ഇവിടെ കിടപ്പുണ്ട്. ആരാണ്? പ്രൊട്ടക്റ്റ് ഷീറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പാസ്വേഡ് ടു അൺപ്രൊട്ടക്റ്റ് ഷീറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് എന്താന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1 2 3 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. 1 2 3 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? താഴെ കാണുന്ന ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺഫേം പാസ്വേഡ് നമുക്കറിയാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ 1 2 3 എന്ന് ടൈപ്പ് ചെയ്തു. അതായത് നമ്മൾ മുമ്പേ കൊടുത്ത പാസ്വേഡ് ഒന്നും കൂടെ ടൈപ്പ് ചെയ്തു എന്ന് മാത്രം. ദെൻ എന്ത് ചെയ്യണം? ഓക്കെയും ഉണ്ട്, ക്യാൻസലും ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സെലക്ട് ഓക്കെ. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് പറ്റുമോ നോക്കാം. ഇതാ ഞാൻ ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പേജ് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് മൗസ് കൊണ്ട് ഇതാ ക്ലിക്ക് ചെയ്തെന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാൻ നോക്കി. നിങ്ങൾ സൗണ്ട് കേട്ടല്ലോ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്താ സ്ക്രീനിൽ വന്നത്? എന്തെങ്കിലും വന്നോ? ഇല്ല. അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, കാരണം ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്, പാസ്വേഡ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അതായത് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് മറ്റാരും വന്ന് അതിനകത്ത് കൈ കടത്തി ഒന്നും ചെയ്യാത്ത വിധത്തിൽ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിച്ചു. പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം എങ്ങനെ പെട്ടെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നേ, ആരെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ഷീറ്റ്, ദെൻ നമുക്ക് ഇവിടെ പാസ്വേഡ് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് എന്താണോ നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആ പാസ്വേഡ് ഞാനിപ്പോൾ ജസ്റ്റ് 1 2 3 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റീ എൻറ്റർ ചെയ്യുന്നിടത്ത് വീണ്ടും പാസ്വേഡ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ഷീറ്റ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രൊട്ടക്ഷൻ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ അതും ജസ്റ്റ് നമ്മുടെ ഈ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിലാണ്. അപ്പോൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേന് കാണാൻ പറ്റും അൺപ്രൊട്ടക്റ്റഡ് ഷീറ്റ്. അപ്പോൾ ഈ അൺപ്രൊട്ടക്റ്റഡ് ഷീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഈ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിലാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കൊടുത്ത പാസ്വേഡ് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും, കണ്ടോ? കാരണം അതിൻ്റെ പ്രൊട്ടക്ഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും അതിൻ്റെ പ്രൊട്ടക്ഷൻ മാറ്റുന്നതും.
അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലെ ചെറിയ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് രണ്ട് മൂന്ന് തവണ നിങ്ങൾ കേട്ട് നോക്കണം. കേട്ട് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി അത് പഠിച്ചു പോകും, നമുക്ക് പിന്നീട് അത് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കേട്ടത് പഠിച്ചങ്ങ് പോകും. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ മൊബൈലിൽ നമുക്ക് ചെയ്യണമെങ്കിൽ MS Word അല്ലെങ്കിൽ MS Excel എന്നുള്ളത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. താങ്ക് യു. എല്ലാവരും ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടുവെന്ന് വിചാരിക്കുന്നു. ചെറിയ രണ്ട് കാര്യമായിരുന്നു അല്ലേ? അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ആ ചെറിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ചെറുതാണെന്ന് വിചാരിക്കേണ്ട, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുത്തു. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മൊബൈലിൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും MS Word അല്ലെങ്കിൽ MS Excel ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം. എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കമൻറ്റ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സ്നേഹവും എല്ലാം കമൻറ്റ്സായിട്ട് അറിയിക്കണം. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.